ഇന്നലത്തെ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഒരു ഞങ്ങൾക്കൊരു നീതി ലഭിച്ചിട്ടില്ല. അത് മെയിനായിട്ടിൻ്റെ ടൈമിങ്ങിൽ ഉള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം 4:14 കാര്യച്ചാലി ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനലിൽ വരുമ്പോൾ ആ കണക്ക് വെച്ച് കൂട്ടുകയാണെങ്കിൽ ഞങ്ങളൊരു 2 വള്ളം പോലെ പുറകിൽ പോകും. അപ്പോൾ ആ കണക്കൂട്ടിൽ തന്നെ തെറ്റി. 2, 4:29.79 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് കാര്യശാലി ജയിച്ചു. അവിടെ കളി കണ്ടവരും ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നതുമായിട്ടുള്ള വേൾഡ് വൈഡുള്ള ആൾക്കാർ പറയുന്നത് മുഴുവൻ വിജയവരും ജയിച്ചു എന്നാണ്. അപ്പം അതുപോലെ തന്നെ ഈ പോളുകൾ, ഈ ഫിനിഷിംഗ് പോയിൻറ്റിലുള്ള ഈ പോളുകളെല്ലാം തന്നെ കവുങ്ങിൻ്റെ തൂണുകളാണ്. ഈ കവുങ്ങൻ തൂണ് അത് മാനുവലായിട്ട് ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ ഇതിൻ്റെ അകത്ത് യാതൊരു ടെക്നിക്കലായിട്ടുള്ളൊരു ഡിവൈസൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഏത് മാനദണ്ഡത്തിൽ ഇതിന് കാണാൻ പറ്റും? തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. ഞങ്ങളുടെ പിള്ളേർ അതുപോലെ കഷ്ടപ്പെട്ട് മാസങ്ങളായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടു. ആദ്യത്തെ കളി മാറ്റിവെച്ചു, പിന്നീട് വന്ന് വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടായി. പല സുഹൃത്തുക്കളും സഹായിച്ചു. ഇവിടെ നിൽക്കുന്ന നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാവരും തന്നെ അവരൊരാൾ കഴിയുന്നത് സ്വർണം കൊടുത്ത് വിറ്റവരുണ്ട്, അല്ല അതുപോലെ തന്നെ പല രീതിയിൽ പൈസ സമാഹരിച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും 2 ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന ആ പിള്ളേരുടെ വീറും വാശിയും കെട്ട് ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാനാണ് ഞങ്ങളത് സമ്മതിക്കില്ല. കാരണം ഞങ്ങൾ അതിൻ്റെ ഏത് നിയമ നടപടിക്കും പോകും. ഞങ്ങൾ NDBR ബന്ധപ്പെട്ട് കളക്ടർക്കും RDOE NDBR ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ നമ്മൾ പരാതി കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകാനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ പേര് മാത്യു പൗവത്തിൽ, ഞാൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ്.